Telanganail Congress Munani Adhikarthilekku 119 അംഗ നിയമസഭയിൽ 64 സീറ്റ് നേടിയാണ് കോൺഗ്രസ് ഭരണം ഉറപ്പിക്കുന്നത്. ഭരണവിരുദ്ധ വികാരമാണ് ഹാട്രിക് മോഹവുമായി മത്സരിച്ച ബിആർഎസിനെ നിലംപരിശാക്കിയത്. മുഖ്യമന്ത്രി കെ ചന്ദ്രശേഖർ റാവു കാമറെഡ്ഡി മണ്ഡലത്തിൽ തോൽവി നേരിടുകയാണ്. തകർന്നിടത്തൊന്നും തിരിച്ചു വന്നിട്ടില്ലെന്ന ചരിത്രം തിരുത്തിയാണ് തെലങ്കാനയിലെ കോൺഗ്രസിന്റെ ഉയർത്തെഴുന്നേൽപ്പ്. നാമവിശേഷമായിടത്തു നിന്നാണ് രേവന്ത് റെഡ്ഡിയുടെയും ബട്ടി വിക്രമോർക്കയുടെയും നേതൃത്വത്തിൽ കോൺഗ്രസ് അവിശ്വസനീയമായ തിരിച്ചുവരവ് നടത്തിയിരിക്കുന്നത്. 119 അംഗ നിയമസഭയിൽ 63 സീറ്റ് നേടി കോൺഗ്രസ് അധികാരം ഉറപ്പിച്ചു. സഖ്യകക്ഷിയായ CPI കൊത്താകുടം സീറ്റിൽ വിജയിച്ചതോടെ കോൺഗ്രസ് മുന്നണിക്ക് മൊത്തം 64 സീറ്റുകളുണ്ട്. ഹാട്രിക് മോഹവുമായി ഇറങ്ങിയ BRS 40 സീറ്റിലേക്ക് ചുരുങ്ങി. 2018-ലെ 88 സീറ്റ് വിജയത്തിൽ നിന്നാണ് ഈ പതനം. സംസ്ഥാനമെമ്പാടും ആഞ്ഞടിച്ച ഭരണവിരുദ്ധ വികാരമാണ് മൂന്നാം തവണയും ഭരണത്തിലേറാനുള്ള BRSന്റെ മോഹങ്ങൾ തല്ലിക്കെടുത്തിയത്. മുഖ്യമന്ത്രിയും BRSന്റെ പരമോന്നത നേതാവുമായ K ചന്ദ്രശേഖർ റാവു ഗജ്വേൻ മണ്ഡലത്തിൽ നിന്ന് വിജയിച്ചെങ്കിലും രണ്ടാം മണ്ഡലമായ കാമറെഡ്ഡിയിൽ പിന്നിൽ പോയി. PCC അധ്യക്ഷനും കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയുമായ A രേവന്ത് റെഡ്ഡി കോടങ്കൽ സീറ്റിൽ വിജയിച്ചു. കാമറെഡ്ഡിയിൽ KCRനോട് എതിരിട്ട രേവന്ത് മൂന്നാം സ്ഥാനത്ത് പോയി. കോൺഗ്രസിന്റെ പ്രതിപക്ഷ നേതാവ് ബട്ടി വിക്രമോർക്ക മധുര മണ്ഡലത്തിൽ നിന്ന് വിജയിച്ചു. 19 സീറ്റിൽ മത്സരിച്ച CPMന് എവിടെയും ജയമില്ല. BJP 8 സീറ്റുകൾ നേടിയപ്പോൾ ഒവൈസിയുടെ AIMIM പാർട്ടി നിലവിലുള്ള 7 സീറ്റ് നിലനിർത്തി. ഒറ്റക്കെട്ടായുള്ള പ്രവർത്തനമാണ് ഭരണവിരുദ്ധകാരം അനുകൂലമാക്കി മാറ്റാൻ കോൺഗ്രസിനെ പ്രാപ്തമാക്കിയത്. ഹൈക്കമാൻഡ് പ്രതിനിധിയായി തെലങ്കാനയിൽ നിരന്തരം ഇടപെട്ട KC വേണുഗോപാലിനും തെലങ്കാന വിജയത്തിന്റെ ക്രെഡിറ്റ് അവകാശപ്പെടാം. രേവന്ത് റെഡ്ഡി ആയിരിക്കും കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി. റിപ്പോർട്ടർ ഹൈദരാബാദ്.